റോംസ് ആൻഡ് റാക്സിൽ എത്തിയപ്പോൾ നമുക്കൊരു സെലിബ്രിറ്റി അതിഥിയെ കൂടി കിട്ടിയിരിക്കുകയാണ്. ഞാൻ ശരിക്കും പറഞ്ഞ ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം ഇൻ റോംസ് ആൻഡ് റാക്സ്. ഞാൻ ഒരു 3 ദിവസം മുമ്പ് ഇവിടെ ജസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ബ്രാൻഡിനെ കുറിച്ച് കുറേ കേട്ടിട്ടുണ്ട്. കൊച്ചിയിൽ എൻ്റെ കുറേ ഫ്രണ്ട്സ് അവരുടെ പെറ്റ്സിനെ എല്ലാം ഗ്രൂം ചെയ്യുന്നത് റോംസ് ആൻഡ് റാക്സിലാണ്. അപ്പോൾ എനിക്കെന്താ അറിയോ, എൻ്റെ ഡോഗ്സ് കുറച്ച് വലിയ ഡോഗ്സാണ്. ഒന്ന് ഇതായത് ഇദ്ദേഹമാണ്, സെയിൻറ്റ് ബെർണാർഡാണ്. പിന്നെ ഒന്നുള്ളത് ഒരു ഹസ്കിയാണ്. അപ്പോൾ ഇവരൊക്കെ ഹ്യൂജ് ഡോഗ്സ് ആയതുകൊണ്ടും ഇവൻ കുറച്ച് അഗ്രസീവ് ആണ്. ഹീ ഈസ് എ ലിറ്റിൽ അഗ്രസീവ്. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തൊന്നും കൊണ്ടുപോയി ഗ്രൂം ചെയ്യിപ്പിച്ചിട്ടില്ല ഇതുവരെ. ഞങ്ങൾ വീട്ടിൽ തന്നെ ഉള്ള പരിപാടികളായിരുന്നു എല്ലാം. പക്ഷേ ഇപ്പം നമുക്ക് എനിക്ക് തോന്നി ഐ ഷുഡ് ട്രൈ ഇറ്റ് ഔട്ട് എന്ന് തോന്നിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ശ്രീജിത്തിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞു എത്ര അഗ്രസീവ് ആണെങ്കിലും കുഴപ്പമില്ല, കൊണ്ടുവന്നോളൂ, ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ കോൺഫിഡൻസ് ഉണ്ടപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് എന്നാൽ കൊണ്ടുവരാമെന്ന്. അങ്ങനെ ആദ്യമായിട്ടാണ് ഇദ്ദേഹത്തിനെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഗ്രൂം ചെയ്യിപ്പിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇദ്ദേഹം ഇത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കാണുന്നത്. വലിയ ബ്രീഡ്സിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഭയങ്കര പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൽ ഭയങ്കര പാടാണ്. ബിക്കോസ് മഴയാണ്. ഇവരെ എനിക്ക് പൂട്ടിയിടാറില്ല, ഞങ്ങളങ്ങനെ തുറന്ന് തന്നെ വിടുകയാണ് ചെയ്യുന്നത്. അപ്പം മുറ്റത്തൊക്കെ ഫുള്ള് മണ്ണ്, വെള്ളം, ചെളി ഇതിലൊക്കെ ഓടിക്കളിച്ച് നടന്ന് കംപ്ലീറ്റ് വൃത്തികേടാവാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എത്ര ദിവസത്തേക്കാണെന്ന് അറിയില്ല. പക്ഷേ ഇന്ന് ഭയങ്കര ഹാപ്പി, ബിക്കോസ് ഫുള്ള് കുറച്ച് ഹെയറൊക്കെ നല്ല ടാങ്കിളായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം അവർ ട്രിം ചെയ്ത് കളഞ്ഞ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി സുന്ദര കുട്ടപ്പം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഭയങ്കര രസം, ആളും ഹാപ്പിയാണെന്ന് തോന്നുന്നു. കാരണം വന്നപ്പോൾ ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം കുളിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ആള് കാം ആയിട്ടുണ്ട്, ഹാപ്പി ആയിട്ടുണ്ട്. ഹസ്കിക്ക് കുറച്ചൊരു സ്കിൻ പ്രോബ്ലം വന്നിട്ട് നമുക്ക് ഹസ്കിനെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഫുള്ളായിട്ട് ഷേവ് ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ ആൾക്ക് നേരത്തെ ഭയങ്കര നല്ല മുടിയൊക്കെ ആയിരുന്നു. ഞാനിപ്പോൾ ആലോചിച്ച് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആലോചിച്ച് അയ്യോ ആ മുടിയായിരുന്നെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന്. ബട്ട് യെസ്, തിരിച്ച് ഗ്രോയിങ് സ്റ്റേജിലാണ് ഇപ്പോൾ വീണ്ടും. അപ്പം അത് ഇനി സെറ്റായി കഴിഞ്ഞാൽ ഇനി ഇവിടെ തന്നെ കൊണ്ടുവരുന്നു. ഇപ്പം ഇവനും കംഫർട്ടബിൾ ആണ്. അപ്പം ഇനിയിപ്പോൾ ഇവിടെ തന്നെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. ഇവൻ്റെ പേര് ടഫി. അതെ, ഓക്കെ, താങ്ക് യു സോ മച്ച്.